സൗകര്യമില്ലേ, വരാൻ സൗകര്യമില്ലെന്നേ. നിങ്ങൾ എല്ലാ കൊല്ലവും പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്തിനാ വരുന്നത്? എന്നെ അധിക്ഷേപിച്ചതിന് നിനക്ക് കണക്കൊന്നുമില്ലല്ലോ. എന്നെ വിളിക്കേണ്ട സുഹൃത്ത്, ഞാൻ വരില്ല 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 കേട്ടോ. ഇനി ഇനി ഈ കാര്യം പറഞ്ഞു എന്നെ വിളിച്ചാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം മോശമാവും. ഓക്കെ. ഹേയ് വിശാരടി, പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച സ്കൂളിൽ ഒരു പ്രാവശ്യം കൂടെ പോവുക, അവരെ എല്ലാം കാണുക, അധ്യാപകരെ കാണുക, അതൊക്കെ നല്ല കാര്യമല്ലേ ചേട്ടാ? ഞാൻ ഇതിനൊക്കെ പോയിക്കൊണ്ടിരുന്ന എന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ വിളിച്ചു വരുത്തിയിട്ട് എന്ത് തേപ്പ തേച്ചെന്നുള്ള കഥ അറിയോ? എന്താ? എനിക്ക് സ്വീകരണം ഉണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് എന്ന് പറഞ്ഞ് എന്നെ കൂടെ വിളിച്ച്. ഞാൻ സ്കൂളിൽ ചെന്നിരുന്നപ്പോ എന്നെ സ്റ്റേജ് കയറ്റിയത്. അപ്പൊ ഞാൻ എന്നെ ആൾക്കാർക്ക് അറിയാലോ, ടീച്ചർമാരെല്ലാം കൂടെ സ്റ്റേജ് കയറ്റിയിട്ട് ഒരു ഗോവിന്ദം മാഷ് എന്ന് പറഞ്ഞ ആള് പ്രസംഗിക്കാൻ വേണ്ടി വന്നു. എന്നെ പഠിപ്പിച്ച സാറാ പുള്ളി വന്നിട്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്നു, നമ്മുടെ സ്കൂളിൽ പഠിച്ച ഒരാൾ ടി വിയിൽ ഇത്രയും പരിപാടികൾ അവതരിപ്പിക്കുന്നു, വലിയ കലാകാരനായി, അതിൽ നമുക്ക് സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി പറയാ, എനിക്കിപ്പോഴും രമേശിനെ കുറിച്ചിരിക്കുമ്പോൾ ഓർമ്മ വരുന്നത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശ്രീമാൻ രമേശ് ഇക്രയും ഉള്ളിയ കാര്യമാണ് എന്നും പറഞ്ഞൊരു തുടക്കം. നല്ല കാര്യമുണ്ടോ? അന്ന് എൻ്റെ പേര് മൂക്കണ്ട എന്തോ, ഞാൻ മൂക്കൊലിപ്പിച്ചുകൊണ്ട് നടന്നു, ഞാൻ മറ്റവൻ്റെ ടിഫിൻ ബോക്സിൽ നിന്ന് കട്ട് തിന്ന കാര്യം സാറിന് നല്ല ഓർമ്മയുണ്ട്. കണക്കിന് ഇപ്പോഴും മൂന്ന് പഠനം തുടർച്ചയായി തോറ്റ കാര്യം ഞാൻ ഇപ്പോഴും ഇന്നലെ നടന്നതുപോലെ ഓർക്കുന്നു എന്നും പറഞ്ഞ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് പറ്റിയ അബദ്ധങ്ങളെല്ലാം പുള്ളി മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞു. അത് ലോക്കൽ കേബിൾ ടി വിക്കാർ ഷൂട്ട് ചെയ്ത് നാട് മുഴുവൻ കാണിച്ചു. അതുപോലെ മാറ്റിക്കാൻ വേണ്ടിയല്ലേ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്? അല്ല, അത് നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം ശരിയാണ്, പക്ഷെ അതിനകത്തൊക്കെ ഒരു വാത്സല്യമുണ്ട്. ഇപ്പൊ വാത്സല്യമുണ്ട്. ഈ സാറിന് അബദ്ധം പറ്റിയ കാര്യം ഞാൻ എന്നിട്ട് പറഞ്ഞില്ലല്ലോ. ഈ സാർ എന്തോരം കൊള്ളരുതായ്മ കാണിച്ചിട്ടുണ്ട്. ഈ സാറ് സ്കൂളിന്റെ അടുത്തേക്ക് വരുന്ന വഴിയിൽ ഒരു ചെറിയ വരമ്പുണ്ട്, അതിന്റെ സൈക്കിളും ചവിട്ടി ഈ സാറ് വരുന്നത്. ഈ പോകുന്ന വരമ്പിന്റെ അത്ര വരമ്പേ ഉള്ളൂ പുള്ളിക്ക്. സൈക്കിളിൽ വരണം, കൂടി പോയി ഒരാൾക്കും കൂടെ ആ വഴി കൂടെ നടക്കാം. പുള്ളി ഒരു ദിവസം സൈക്കിളും ചവിട്ടി വരുമ്പോൾ വേറൊരു കൊച്ചിന്റെ അമ്മ സ്കൂളിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ സമയത്ത് പുള്ളി സൈക്കിൾ ഇട്ടുമ്പോൾ സൈക്കിളിന്റെ ചെയിൻ തട്ടി കിഴി കിഴി വീഴാനിട്ട് എന്ത് ചെയ്യണം അറിയണ്ട്, നേരെ പോയിട്ട് വീഴാതിരിക്കാൻ വേണ്ടി ആ കൊച്ചിന്റെ അമ്മയുടെ തോളത്തിൽ കയറ്റിട്ട് നാളെ പി ടി എ മീറ്റിംഗ് കൊണ്ട് വരണം കേട്ടോന്ന്. ഇതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, നമ്മുടെ വീട്ടിന്റെ അടുത്ത് എന്റെ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ പഠിച്ച ഒരാളുണ്ടായിരുന്നു. അപ്പൊ അയാള് അമേരിക്കയില് എഞ്ചിനീയറാണ്. ഇതേപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വിളിച്ച ജന്മം ചെയ്താൽ വരില്ല. അപ്പൊ ഇയാള് ലീവിന് വരുന്ന സമയത്ത് നമ്മൾ അത് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും പറയും ഒരു തരത്തിൽ വരുന്നില്ല, എന്നാ അവൻ അമേരിക്കയിൽ വലിയ നിലയിലല്ലേ. അപ്പൊ അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ അല്ലേ കുട്ടികൾക്ക്, ഒരു മോട്ടിവേഷൻ അല്ലേ. പക്ഷെ എന്താ വരുന്നില്ല വരുന്നില്ല. അവസാനം എല്ലാരോടെ പതുങ്ങിയൊക്കെ നിന്നിട്ട് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വെച്ചതിന് ശേഷം ഇയാളെ വീട്ടിൻ്റെ അടുത്തൊക്കെ കറങ്ങിയൊക്കെ നിന്നപ്പോൾ ഇയാൾ പുറത്തോട്ട് വന്നപ്പോൾ എല്ലാവരുടെ കാറി പിടിച്ച് കയറ്റി. ഒന്നും ചെയ്യാൻ പറ്റില്ല, പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് കയറ്റി. അപ്പോൾ എല്ലാവരും കൈയടിച്ചു. സാറന്മാർ പറഞ്ഞു ഇത് അമേരിക്കയിലെ ഇദ്ദേഹം ഇപ്പോൾ എഞ്ചിനീയറാണ്, ഇവിടെ സ്കൂളിൽ 3-4 കൊല്ലം ഇവിടെ പഠിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇയാൾക്ക് ഒരു സന്തോഷമില്ല. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഒരു സന്തോഷമില്ലാത്തത്, എന്തോ ഒരു തകരാറുണ്ടല്ലോ. അങ്ങനെ ഈ ക്ലാസ് ടീച്ചറായിരുന്ന ടീച്ചർ ഇവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരു സന്തോഷമായി, കാര്യം അവരുടെ മുഖത്തുണ്ട് ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി ഇന്ന് വലിയ നിലയിലെത്തിയല്ലോ എന്ന് സന്തോഷമായി എന്ന് പറഞ്ഞപ്പോൾ അവൻ ടീച്ചറുടെ അടുത്ത് പറഞ്ഞു സന്തോഷമായി ഇവിടെ എന്ത് ഞുള്ളാണ് ഞുള്ളിയത് ഇവിടെ ഇതിനായിട്ടും അത് ആ തൊലി ഇങ്ങനെ പോയി കിടക്കുക, ഞാനേ എഞ്ചിനീയറായി സാറാണല്ലോ ഇപ്പോഴും ആ വേണം. അപ്പോ ഇറങ്ങി പോകാൻ നേരത്തെ എല്ലാരോട് പറഞ്ഞ് മേലാലി സ്കൂളിൽ വന്നു വരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോ ഞങ്ങളൊരു ബെറ്റ് വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരനോട് ടീച്ചറെ ചേച്ചി എന്ന് വിളിക്കാവോ എന്നുള്ളതായിരുന്നു ബെറ്റ്. അപ്പൊ നമ്മൾ ഈ പിള്ളേരെ ടീച്ചറും കയറും എല്ലാവരുടെ ഗുഡ് മോർണിംഗ് ടീച്ചർ ഇത്ര ഉണ്ടല്ലോ. ഞാൻ എൻ്റെ കൂടെയുള്ള അനീഷ് എന്ന് പറഞ്ഞിരുന്നുണ്ട്, ചേച്ചി നിനക്ക് ഗുഡ് മോർണിംഗ് ചേച്ചി എന്ന് പറയാമോ, അങ്ങനെയാണെങ്കിൽ ഇന്റർവെല്ലിൽ നിനക്കൊരു മിഠായി മേടിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഹൗസ് കുഴപ്പമില്ല കലങ്ങി കിടക്കുമല്ലേ, 5 മിനിറ്റ് ഇന്റർവെല്ലുള്ളൂ. ഞാൻ ഈ 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ 18 ആൺപിള്ളേരെ ക്ലാസ്സിലുള്ള ബാക്കി 17 പേരെ ഞാൻ കോർഡിനേറ്റ് ചെയ്തു ഗുഡ് മോർണിംഗ് കഴിഞ്ഞ് ഒന്നും മിണ്ടരുതെന്നുള്ളത്. അങ്ങനെ ടീച്ചർ വന്ന് കയറി എല്ലാവരും കൂടെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് നിർത്തിയ പനീഷ് മാത്രം ചേച്ചി എന്നൊരൊറ്റ വിളി അവനെ പിടിച്ച് അവനെ പിന്നെ അച്ഛനെയൊക്കെ വിളിച്ചോണ്ട് വന്നിട്ട് പിന്നെ സ്കൂളിൽ കയറ്റിയത്. നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ചില എക്സ്പ്രഷൻസ് ഒക്കെ ആളുകളെ വിശ്വസിപ്പിക്കുന്ന ചില എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പഠിച്ചെന്ന് പറഞ്ഞാൽ കൊല്ലത്ത് തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ബോയ്സ് ഹൈസ്കൂൾ. ഭയങ്കര ഡിസിപ്ലിനാണ്, ഭയങ്കര ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം സംസാരിക്കുന്നതിന് ആ കാലഘട്ടത്തിൽ ഫൈന്, പിന്നെ തിങ്കളാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ഷൂസും ടൈ ഇട്ടല്ലാതെ വരാൻ പാടില്ല, ഭയങ്കര ഡിസിപ്ലിനാണ്. അപ്പോൾ ഒരു 4-5 പേരുണ്ട് ഈ ഷൂസൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് താരാപ്പാര ബസ്സിൽ കയറിയൊക്കെ വരുന്നത് കാരണം എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയാമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ പ്രിൻസിപ്പൾ അച്ഛൻ പിടിച്ച് മാറ്റി നിർത്തും. ഒരു 5-6 പേരുണ്ട് സ്ഥിരമായിട്ട്. എന്താ കാല് വല്ലാത്ത വേദന, കാല് കഴിഞ്ഞ ആഴ്ചയെ പറഞ്ഞതാണ് ഇത് ലാസ്റ്റ് വാണിംഗ് കഴിഞ്ഞാണ് വീട്ടിൽ പോ സ്ഥലം വിട്. നമ്മൾ ഒരു ദിവസത്തെ സ്കൂള് ആ പാഠങ്ങൾ ഇനി ഞങ്ങൾ എന്ന് പഠിക്കും എന്നൊക്കെ ഉള്ള എക്സ്പ്രഷൻ നമ്മൾ മുഖത്തിടും. അപ്പോൾ ടീച്ചർ സാറ് പ്രിൻസിപ്പൾ പറയും ഒന്നും ഒരു വിഷമവും എനിക്ക് കാണണ്ട,
വീട്ടിൽ പോയിക്കോട്ട്, സ്കൂളിൽ അവിടെ പോയിട്ട് ഷൂസ് ഇട്ടിട്ട് വന്നാൽ മതി. അല്ല, ഒരുപാട് ദൂരമുണ്ട്, ദൂരമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണമായിരുന്നു, നേരത്തെ മനസ്സിലാക്കണം, ഇറങ്ങി ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അഞ്ച് പേരും ഇങ്ങനെ വന്ന് വളരെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കും. അപ്പോൾ പ്രിൻസിപ്പൾ നോ, ആ ഗേറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്കറിയാം അതുവരെ അതുവരെയുള്ള ശിക്ഷയാണ്. ഗേറ്റിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്ക് പ്യൂണിൻ്റെ അടുത്ത് പറയും, ഒരു വാണിംഗും കൂടെ കൊടുത്തേക്കാം, അമരെ വിളി എന്ന് പറയുന്നുള്ള സ്ക്രിപ്റ്റ് നമുക്കറിയാം. ഗേറ്റിൻ്റെ അടുത്ത് എത്തി ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് പ്രിൻസിപ്പളിന് ഒരു മനസ്സാന്തരം വന്നിട്ട് പറഞ്ഞു, ആ എന്നാ വിളി എന്ന് പറഞ്ഞു. പ്യൂൺ വന്നു, ഒരുപാട് വലിയ റോഡാണ്, ഒരു മനുഷ്യനെ കാണാനില്ല, ഒറ്റ ഓട്ടോ വലിയ. അതായത് മാപ്പ് കൊടുത്ത് തിരിച്ചു കയറ്റാൻ ആളെ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ നമ്മൾ ഇട്ട് പോലെ എത്ര പ്രാവശ്യം വിജയിച്ചിരിക്കുന്നു. അല്ല, ഞാനും പഠിക്കുന്ന കാലത്ത് നമ്മൾ എട്ടിലും ഒമ്പതിലൊക്കെ എത്തുമ്പോൾ നമുക്കൊരു ഒരു സൗന്ദര്യബോധം ഉണ്ടാവുമല്ലോ, അന്ന് പെണ്ണുങ്ങളെ ഇമ്പ്രസ് ചെയ്യുക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പരമാവധി പറ്റുന്ന സ്ഥലം നല്ല ചുരുണ്ട മുടിയാക്കിയിട്ട് നടക്കുമ്പോൾ ഈ ഒരു രൂപയ്ക്ക് കിട്ടുന്ന ഷാമ്പു മേടിച്ച് രാവിലെ കയ്യിൽ തേച്ച് മുടിയിൽ തേച്ച് മുടി സെറ്റ് ചെയ്തുകൊണ്ട് പോയാലേ പിള്ളേരൊക്കെ അടുത്തോളം, നിന്റെ തലയ്ക്ക് നല്ല മണമുണ്ടല്ലോ, ഒരു ഒരു ഗമ വെറുതെ. അപ്പോൾ ഈ ഒരു രൂപയുടെ ഷാമ്പു ഞാൻ ഒരാഴ്ച തേക്കും, അഞ്ച് ദിവസം തേക്കും, അത് ഇച്ചിരി എടുത്തൊക്കെ തേക്കുള്ളൂ. അപ്പോൾ ഒരു ദിവസം യൂത്ത് ഹോസ്റ്റലൊക്കെ ആയിട്ട് പ്രമാണിച്ച് നല്ലോണം ഇത്തിരി എടുത്ത് നല്ല മുടിയൊക്കെ തേച്ച് സെറ്റ് ചെയ്ത് പോയി, ഉച്ചയായപ്പോൾ ചോറുണ്ടാൻ വിട്ടപ്പോൾ കൈ കഴുകിയിട്ട് വരുന്ന വഴിക്ക് മഴയാറി. നമ്മളിത് രാവിലെ തേച്ചത് ഈ വിഷയം മറന്നുപോയി, മഴ ചാറിയപ്പോൾ തല പതയാൻ തുടങ്ങിയേട്ടാ, ഒരു രക്ഷയില്ല. സ്കൂളിൽ നിന്നിട്ട് കൈ കൊണ്ട് ഓരോ തവണ ഇത് തട്ടി കളയും തോറും സോപ്പ് ഇളക്കും തോറും പത കൂടുമല്ലോ, കൂടി 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 കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ കോൺ ഐസ്ക്രീം നിറച്ച് വെച്ചേക്കുന്ന പോലെ എന്റെ മുഖം ഇത്രയും ബലമായിട്ട് ഞാൻ സ്കൂളിൽ കൂടെ അടക്കുക. അല്ല, നന്നായിരുന്നു, നന്നായിരുന്നു, എനിക്ക് അത് ഭാവനയിൽ കാണാൻ പറ്റുന്നു. താങ്ക് യു, താങ്ക് യു.